ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ജസ്ഫീസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടൊമാറ്റോ സോസുമായിട്ടാണ് കേട്ടോ. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രുചിയോടുകൂടി നമുക്കൊന്ന് ടൊമാറ്റോ സോസ് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. നല്ല പഴുത്ത തക്കാളി 1 കിലോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബീട്രൂട്ട്, പഞ്ചസാര, സവാള, വെളുത്തുള്ളി, ഇനി സോസ് തയ്യാറാക്കാൻ വേണ്ടി നന്നായിട്ട് കട്ട് ചെയ്ത തക്കാളി. ഞാനിവിടെ 1 കിലോ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ബീട്രൂട്ട്, വളരെ ചെറിയൊരു ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി പകുതിയായാലും കുഴപ്പമില്ല, പക്ഷേ ഒരിക്കലും കൂടി പോകരുത് കേട്ടോ. വെളുത്തുള്ളി, സവാള, സവാളയുടെ ചെറിയൊരു പീസ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൂടുതലായാൽ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് വേറെ ആയി മാറും, അതുകൊണ്ട് ഒന്നും കൂടി പോകരുത്. ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെക്കാം. ഇപ്പൊ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ ഭംഗിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വിനീഗർ, 6 സ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി. ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷം മിക്സിയിലേക്ക് ഒഴിച്ച് അടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കണം. എന്നിട്ടിത് അരിച്ചെടുക്കുക. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ, നല്ല കളറായിട്ടുണ്ട്. അടുത്തതിന് ശേഷം ഇത് കട്ടി കുറവാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളൊന്ന് തിളപ്പിക്കുകയാണ്. 5 മിനിറ്റ് തിളപ്പിക്കുമ്പോൾ നല്ല കട്ടിയിലായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ സോസ് നമുക്ക് കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസിയായി നമ്മൾ ടൊമാറ്റോ സോസ് റെഡി ആക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ സിമ്പിളായിട്ട് ടൊമാറ്റോ സോസ് റെഡിയാക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.